നമസ്കാരം, നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൂറ്റനാട് ദേശോത്സവം കാണാനെത്തിയവർ സഞ്ചരിച്ച ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ചാലിശ്ശേരി സെന്ററിനും ഗതിജ മനസ്സലിനുമിടയിൽ കഴിഞ്ഞ ദിവസം രാത്രി 8:30 അപകടം. കൂറ്റനാട് നേർച്ച കാണാൻ വരികയായിരുന്നവർ സഞ്ചരിച്ച ബൈക്കും നേർച്ച കണ്ട് മടങ്ങുകയായിരുന്നവർ സഞ്ചരിച്ച ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ചാലിശ്ശേരി സ്വദേശികളായ 2 പേർക്കും പെരുമ്പലാവ് സ്വദേശിയായ മറ്റൊരാൾക്കുമാണ് പരിക്കേറ്റത്. അപകടത്തിൽ പരിക്കേറ്റ 3 പേരെയും കുന്നംകുളം തൃശൂർ ഭാഗങ്ങളിലെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ ആനക്കോട്ടയിലെ ആനകളെ പാപ്പാന്മാർ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ നടപടി. മർദ്ദനമേറ്റ കൃഷ്ണ, കേശവൻകുട്ടി എന്നീ ആനകളുടെ പാപ്പാന്മാരെ സസ്പെൻഡ് ചെയ്തു. ആനകളെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ ഇരുവരിൽ നിന്നും വിശദീകരണം തേടിയിരുന്നു. 1 മാസം മുമ്പാണ് സംഭവം ഉണ്ടായത്. ഇരുവരുമാണ് സ്ഥിരമായി ഈ 2 ആനകളെയും പരിചരിക്കുന്നത്. അതിനാൽ തന്നെ ഇവരെ മാറ്റി നിർത്തിയാൽ ആനകളുടെ പരിചരണത്തെ ബാധിക്കുമെന്നാണ് അധികൃതരുടെ വാദം. 3 ദൃശ്യങ്ങൾ കൂട്ടിയിണക്കി ഒറ്റ ആനയെ തല്ലുന്നു എന്ന പേരിലാണ് മർദ്ദനത്തിൻ്റെ വീഡിയോ പ്രചരിച്ചിരുന്നത്. ശീവേലിപ്പറമ്പിൽ കുളിപ്പിക്കുന്നതിനായി കൊണ്ടുവന്ന കൃഷ്ണ, കേശവൻകുട്ടി എന്നീ ആനകളെ അടിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. കൃഷ്ണ ജയലളിത നടക്കിരുത്തിയ ആനയാണ്. കുളിക്കാൻ കിടക്കാൻ കൂട്ടാക്കാത്തതിനാലായിരുന്നു മർദ്ദനം. കേശവൻകുട്ടിയെ തല്ലി എഴുന്നേൽപ്പിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. 3-ാമത്തെ ദൃശ്യം കാലിന് സ്വാധീനക്കുറവുള്ള ഗജേന്ദ്ര എന്ന ആന നടക്കുന്നതാണ്. 1 മാസം മുമ്പത്തെ ദൃശ്യങ്ങളെന്നാണ് ആനക്കോട്ടയുടെ വിശദീകരണം. പിന്നാലെ ഗുരുവായൂർ ദിവസം അന്വേഷണത്തിന് നിർദ്ദേശവും നൽകി. ആനക്കോട്ടയിലെത്തി ഡോക്ടർമാർ ആനകളെ പരിശോധിച്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. റിപ്പോർട്ട് പരിശോധിച്ചതിനു ശേഷമാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. CCTV ന്യൂസ്, ഗുരുവായൂർ. അളവിൽ കൂടുതൽ മദ്യം കടത്തുന്നതിനിടെ തിരുമറ്റക്കോട് സ്വദേശിയെ തൃത്താല എക്സൈസ് പിടികൂടി. തിരുമറ്റക്കോട് ഇരിക്കറ്റൂർ കരിമത്തിൽപ്പടി വീട്ടിൽ സുബ്രഹ്മണ്യനാണ് പിടിയിലായത്. എഴുമങ്ങാട് പ്രദേശത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപത്തു നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഇയാളിൽ നിന്ന് 5 ലിറ്റർ മദ്യവും ബൈക്കും പിടിച്ചെടുത്തു. ബൈക്കിനകത്ത് വെച്ചായിരുന്നു ഇയാൾ മദ്യം കടത്തിയത്. എക്സൈസ് ഗ്രേഡ് പ്രിവെന്റീവ് ഓഫീസർ മഹേഷ് VP, സിവിൽ എക്സൈസ് ഓഫീസർ അരുൺ P, ഡ്രൈവർ അനുരാജ് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് ഇയാളെ പിടികൂടിയത്. ഡൽഹിയിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത താരങ്ങളെ എക്സ് സർവീസ് ലീഗ് പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. നർത്തകി രഞ്ജുഷ, CRPF ജീവനക്കാരി അശ്വതി എന്നിവർക്ക് ഉപഹാരവും സമ്മാനിച്ചു. ഡൽഹിയിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത കേരളത്തിന്റെ ഫ്ലോട്ടിൽ മോഹിനിയാട്ടം അവതരിപ്പിച്ച രഞ്ജുഷ, സൈനിക അഭ്യാസത്തിൽ പങ്കെടുത്ത അശ്വതി എന്നിവർക്കാണ് എക്സ് സർവീസ് ലീഗ് പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരവ് നൽകിയത്. മഞ്ഞുളിങ്ങൽ വിമുക്ത ബടാഭവനിൽ നടന്ന ചടങ്ങിൽ എക്സ് സർവീസ് ലീഗ് പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് കെ സുബ്രഹ്മണ്യൻ ഉപഹാരം നൽകി ആദരിച്ചു. നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിൽ വളരെ നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചതിന് അഭിനന്ദനം ആദ്യം അവരെ അറിയിക്കുന്നു. അപ്പോൾ CRPF ഒരു പെൺകുട്ടി ജോയിൻ ചെയ്തിട്ട് മോട്ടോർ സൈക്കിൾ അഭ്യാസത്തിൽ ലോക പ്രശസ്തി നേടാവുന്ന ഒരു രീതിയിൽ എത്തി. നമ്മളെല്ലാവരും കണ്ടു വീഡിയോയിലും TVയിലൊക്കെ. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഭാരതത്തിൽ തന്നെ അഭിമാനമാണ്. ഇത്രയും അഭിമാനങ്ങൾ നമുക്കില്ല. ഇവരെ ആദരിക്കുന്ന ചടക്ക് നമ്മൾ വേറെ നിന്ന് വളരെ പെട്ടെന്ന് അവരുടെ യാത്ര ഇല്ലക്കൻ്റ് ആയത് കാരണം നമുക്ക് വിപുലമായിട്ട് ഒരു ഫംഗ്ഷൻ നടത്താൻ കഴിഞ്ഞില്ല. കാരണം നമ്മൾ ഇതിപ്പോൾ വളരെ പെട്ടെന്ന് കിട്ടാവുന്ന ആൾക്കാരെ വിളിച്ചിട്ട് നമ്മൾ ഇവിടെ ഇരുത്തേണ്ടി വരും. ഇതിലും കൂടുതൽ വിശദമായി 10 മിനിറ്റ് ചെല്ലാനാണ് നമ്മൾ ഉള്ളൊരു ഫംഗ്ഷനാക്കി നടത്തണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ സാധിച്ചില്ല. കാരണം ഇവർക്ക് പെട്ടെന്ന് നിന്ന് പോകണം എന്നുള്ളൊരവസ്ഥ ഉണ്ടായതുകൊണ്ട് വളരെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയത് കൊണ്ടാണ് ആൾ കുറഞ്ഞത്. അത് ക്ഷമ ചോദിക്കാം. രഞ്ജുഷ മോഹിനിയാട്ടത്തിൽ ബിരുദാനന്തര ബിരുദധാരിയാണ്. നിലവിൽ നൃത്തം അഭ്യസിക്കുകയും നിരവധി വേദികളിൽ നൃത്തം അവതരിപ്പിച്ചു വരികയും ചെയ്യുകയാണ്. അശ്വതി 2013 മഹിളാ ബറ്റാലിയൻ സൈനിക സേവനം നടത്തുന്നു. എക്സ് സർവീസ് ലീഗ് പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളും മറ്റ് അംഗങ്ങളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകൾ. CCTV നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ
നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സിസിടിവിയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ഐ ഡി cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. സിസിടിവി നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തകൾ തുടരുന്നു. കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷന്റെ ജനറൽ ബോഡി യോഗം ചേർന്നു. സംസ്ഥാന സെക്രട്ടറി ബാബുലയൻ ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ശ്രീ ഓഡിറ്റോറിയത്തിലാണ് കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ KL 52 സോണ് കമ്മിറ്റിയുടെ സമ്പൂർണ്ണ ജനറൽ ബോഡി യോഗം ചേർന്നത് സംസ്ഥാന സെക്രട്ടറി ബാബുലയൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ രാഷ്ട്രീയത്തിന്റെ വ്യത്യാസമില്ല, ജാതി മതത്തിന്റെ വ്യത്യാസമില്ല, വർണ്ണഭേദങ്ങളുടെ വ്യത്യാസമില്ല, ഭാഷകളുടെ വ്യത്യാസമില്ല, ഒന്നുമില്ലാതെ ഡ്രൈവറായി ജോലി ചെയ്യുന്ന ടാക്സി മേഖലയ്ക്ക് അകത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കളിലെ സഹോദരങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ നമ്മൾ നൽകി വരുന്നു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കേരളത്തിനകത്ത് ഈ രീതിയിൽ പ്രവർത്തിക്കുന്നത് ഏറ്റവും നല്ലൊരു തരത്തിൽ ഈ ഒരു സഹായങ്ങൾ എത്തിക്കുന്ന ഒരു സംഘടന നമ്മുടെ സംഘടന. അപ്പൊ അത്തരത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ കൃത്യമായിട്ട് മുഖ്യധാരക്കാർക്ക് ആവശ്യമായ ഒരു പരിഗണന നമുക്ക് ലഭിക്കുന്നത് ഈ വിഭാഗം തൊഴിലാളികളെ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരങ്ങൾ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഈ വിഷയത്തെ അധികരിച്ചുകൊണ്ട് വളരെ കൃത്യമായും അധികാരികൾക്ക് മുന്നിലേക്കൊക്കെ നിവേദനങ്ങളായും അപേക്ഷകളും. പി സി പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ഇബ്രാഹിം ചിറ്റിപ്പുറം, ഹരി കൂറ്റനാട്, മജീദ് വല്ലപ്പുഴ, ഷാജി കൂടല്ലൂർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ചടങ്ങിൽ മുതിർന്ന അംഗങ്ങളെ ആദരിക്കുകയും ചെയ്തു. പത്മശ്രീ പി കെ നാരായണൻ നമ്പ്യാർ സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ മിഴാവ് ആചാര്യൻ ഗുരു പി കെ നാരായണൻ നമ്പ്യാർ അനുസ്മരണം ശനിയാഴ്ച കലാമണ്ഡലം നില ക്യാമ്പസിൽ നടക്കുമെന്ന് ചെറുതുരുത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന ചടങ്ങ് കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ നമ്പ്യാർ, കലാമണ്ഡലം ഈശ്വരനുണ്ണി, കലാമണ്ഡലം ഗോപിനാഥൻ നമ്പ്യാർ, കലാമണ്ഡലം വി കെ കെ ഹരിഹരൻ, കിള്ളിക്കുരിശിമംഗലം ഉണ്ണികൃഷ്ണൻ നമ്പ്യാർ എന്നിവർ ചേർന്ന് ദീപപ്രോജ്വലനം നടത്തും. തുടർന്ന് പുഷ്പാർച്ചനയും മിഴാവ് മംഗളധ്വനിയും നടക്കും. 9:30 നടക്കുന്ന അനുസ്മരണ സമ്മേളനം മട്ടന്നൂർ ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി ആനന്ദകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ ഡോക്ടർ കെ ജി പൗലോസ് ഛായാചിത്രം അനാച്ഛാദനം ചെയ്യുമെന്ന് ഭാരവാഹികളായ വി അച്യുതാനന്ദൻ, പി പി രാജീവ്, യു പി ധനരാജൻ, കെ വിനീഷ്, ബി രവികുമാർ എന്നിവർ അറിയിച്ചു. ഇനി ഈ ആശാനെ നമ്മൾ വിസ്മരിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ എല്ലാ കൊല്ലവും അദ്ദേഹത്തിനെ ഓർമ്മിക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് നമുക്ക് കൂടിയാണ് ഞങ്ങളൊരു ഒരു സമിതി ഇതുമായി ബന്ധപ്പെട്ട് സ്ഥിരം സമിതി രൂപീകരിച്ചത് എന്ന് വെച്ചാൽ ഇപ്പോൾ നടത്തിയിട്ട് നിങ്ങൾ പല വഴിക്കും പോയാൽ അടുത്ത കൊല്ലം ആവർത്തിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ ഒരു സമിതി ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കുകയും അടുത്ത കൊല്ലം ഒരു 3-4 അല്ലെങ്കിൽ അതിനനുസരിച്ച് ആ സമയത്തെ സാഹചര്യത്തിൽ ഒരു ഫെസ്റ്റിവൽ അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാട്ടവും വെങ്ങാറൂറ്റും മിഴാവുമായി ബന്ധപ്പെട്ട ഒരാളൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു ഫെസ്റ്റിവൽ പല പല സ്ഥാപനം കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട ഒരു 7-8 സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. കലാമണ്ഡലത്തിന് അവരെല്ലാവരും തന്നെ ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ശ്രീ കലാമണ്ഡലം അച്യുതാനന്ദനാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. നവമാധ്യമ കാഴ്ച. കാണുമ്പോൾ സിമ്പിളാണെന്ന് തോന്നുമെങ്കിലും ചില സൂത്രവിദ്യകളുടെ ഉപകാരം കുറച്ച് വലുതാകും. വാതിലടച്ച് ഭദ്രമാക്കാൻ ഇനി ലോക്കില്ലെങ്കിലും ദാ ഇതുപോലെ ഒരു വിദ്യ ഉപയോഗിച്ചാൽ മതി. കാണിപ്പയൂരുന്ന റസാഖ് നൽകിയ ദൃശ്യം. ഇതോടെ നിങ്ങളുടെ വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.